നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നട്ടല് സംബന്ധമായ അസുഖങ്ങളും അതുപോലെ തന്നെ വാദ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചുമാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ഷാബിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, എപ്പോഴും ഈ സിദ്ധയെ കുറിച്ചെടുക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാം വളരെ റെയറായിട്ടുള്ള, നമുക്ക് കോമൺലി അവൈലബിൾ ആയിട്ട് ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ. പലപ്പോഴും നമുക്കറിയാം ആയുർവേദമായിരുന്നാലും അലോപ്പതി ആയിരുന്നാലും ഹോമിയോപ്പതി ആയിരുന്നാലും നമ്മൾ തൊട്ട് വീട്ടിനടുത്ത് ഒരു ഡോക്ടറെ പോയി കാണുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ സിദ്ധയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത്രയും കോമൺ ആയിട്ടല്ല ഡോക്ടേഴ്സ് നമ്മുടെ കേരളത്തിലുള്ളത്. സിദ്ധ ട്രീറ്റ്മെൻറ്റിൽ ഈ ആയുർവേദവും സിദ്ധയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ നമ്മൾ ഡോക്ടർ വർക്ക് ചെയ്യുന്നത് ആയുർവേദ സിദ്ധ ഹോസ്പിറ്റലാണ്. അപ്പോൾ മെയിൻ കൺസെപ്റ്റ് ഈ ആയുർവേദവും സിദ്ധയും തമ്മിൽ എന്താണ് ഈ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്? ഇത് ഒരുപാട് ആളുകൾ ചോദിച്ച് കണ്ട ഒരു ചോദ്യമാണ്. ശരിക്ക് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സംസ്കാരമാണ്. ശരിക്കും ആയുർവേദം എന്ന് പറയുമ്പോൾ ഒരു ആര്യൻ സംസ്കാരത്തിൽ നിന്ന് ഈ പറയുന്ന സാൻസ്ക്രിറ്റ് ഭാഷയിലൂടെ ഉത്ഭവിച്ച ഒരു വൈദ്യശാസ്ത്രമാണെങ്കിൽ സിദ്ധ എന്ന് പറയുന്ന ഡ്രാവിഡിയൻസ്, അതായത് ശാന്തി, നമ്മുടെ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശം, കർണാടകം പോലുള്ള സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഡ്രാവിഡിയൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് സിദ്ധ എന്ന് പറയുന്നത്. പിന്നെ ആയുർവേദത്തിൻ്റെ ഒരു തുലനമെന്നല്ല ശരിക്ക് സിദ്ധ എന്ന് പറയുന്ന സമയത്ത്, കാരണം ആയുർവേദത്തിനെ പോലെ തന്നെ ത്രിദോഷ തിയറി, പഞ്ചഭൂത തിയറികൾ, അതേപോലെ സപ്തധാതു തിയറികൾ, അങ്ങനെ 96 തത്വങ്ങളിലൂടെ ശരീരം കടന്നു പോകുന്ന അവസ്ഥകൾ, അതിൻ്റെ വ്യതിയാനങ്ങളിൽ വരുന്ന മാറ്റങ്ങളിലൂടെ വരുന്ന രോഗങ്ങളെക്കുറിച്ചിട്ടുള്ള അവസ്ഥകളെക്കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ പ്രതിപാദിക്കുന്ന ഒരു വൈദ്യശാസ്ത്രം. ഒപ്പം നമ്മൾ കൂടുതലും മെറ്റൽസ് ആൻഡ് മിനറൽസ്, അതേപോലെ ആൽക്കലൈൻ പ്രോഡക്ട്സ് ഒക്കെയാണ് കൂടുതലും മെഡിസിൻ്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടും സിദ്ധയിൽ ഉപയോഗിക്കുന്നുള്ളത്. ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ആക്ഷനാണ് സിദ്ധ മെഡിസിൻസ്. പ്രത്യേകിച്ച് ക്രോണിക് ആയിട്ടുള്ള ഡിസീസസിനാണ് സിദ്ധ കൂടുതലും പറഞ്ഞു കണ്ടിട്ടുള്ളത്. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു സിദ്ധ വൈദ്യനെന്ന് പറയുന്ന സമയത്ത് അതൊരു ഡിഗ്രി പോലെ ഒരു BSMS ഡിഗ്രിയായി ഇന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥയിലോട്ട് കൂടുതൽ ഒരു കൊളാബറേഷൻ വന്നിട്ടുണ്ട്. അപ്പം കൂടുതലും നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഭസ്മ നീറ്റ് മരുന്നുകൾ പോലുള്ള ഒരു പൊട്ടൻഷ്യേറ്റഡ് ടൈപ്പ് ഓഫ് മെഡിസിൻസ്, ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ആൽക്കമിയാണ്. സാധാരണ ആയുർവേദത്തിൽ കണ്ടുവന്നിരിക്കുന്ന ഈ കഷായങ്ങൾ, അരിഷ്ടങ്ങൾ, ചൂർണം, ലേപനങ്ങൾ എന്നുള്ളതിന് ഉപരിയായിട്ട് ഈ നീറ്റ് മരുന്നുകൾ, കാരണം 2-3 കോമ്പൗണ്ട്സ് കൂടി ചേർന്ന ഹെർബോ മെറ്റൽ ഹെർബോ മിനറൽ കോമ്പിനേഷൻസിലൂടെ ഉള്ള ഒരു മെഡിസിനൽ പ്രിപ്പറേഷൻസും, അതിൻ്റെ മാത്രമെന്ന് പറയുന്ന സമയത്ത് അതൊരു അരിമണിയുടെ പകുതി അല്ലെങ്കിൽ ഒരു പലതരത്തിലുള്ള തേന്, പാൽ പോലുള്ള അനുപാനങ്ങൾ മാറ്റി കൊടുക്കുന്ന സമയത്ത് രോഗം വളരെ ശീഘ്രമായി മാറ്റം ഉത്ഭവിക്കുന്ന ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. ഈ ഒരു മെഡിസിനെ സംബന്ധിച്ച് വരുമ്പോൾ അതേപോലെ തന്നെ രോഗനിർണയത്തിലും അതിൻ്റെ നാഡി മർമ്മശാസ്ത്രം, അങ്ങനെ വിവിധ മേഖലകൾ ഈ സിദ്ധവൈദ്യത്തിൽ ഉണ്ട്. തീർച്ചയായിട്ടും ഈ സിദ്ധ വൈദ്യ അല്ലെങ്കിൽ സിദ്ധ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുള്ളത് ഈ മെറ്റൽസിൻ്റെ യൂസ് പലപ്പോഴും സിദ്ധ വൈദ്യത്തിൽ അല്ലെങ്കിൽ സിദ്ധ ട്രീറ്റ്മെൻറ്റിൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റ് ട്രീറ്റ്മെൻറ്റിലൊന്നും ഇത്രയധികം മെറ്റൽസ് ഉപയോഗിച്ച് ഉള്ള ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ഉണ്ടാകാറില്ല അല്ലെങ്കിൽ കുറവാണ്. സിദ്ധയിൽ എത്രത്തോളം ഈ മെറ്റൽസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്? ഹെവി മെറ്റൽസ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഹെവി മെറ്റൽസ് അതിൻ്റെ പ്യൂരിഫൈഡ് ഫോമിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു വലിയൊരു എന്താ പറയുക ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നമ്മളൊരു മെറ്റൽ എടുത്ത് അത് ക്രൂഡ് ഫോമിൽ തന്നെ അത് യൂസ് ചെയ്യുന്നു, അതിൽ അങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകൾ സിദ്ധയെ കുറിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണ ഞാനിവിടെ തിരുത്തുകയാണ്. കാരണം സിദ്ധയിൽ വളരെ ഏകദേശം 7,000 മുതൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ലിറ്ററേച്ചറുകളിലാണ് ഈ പറയുന്ന അഗസ്ത്യ മഹർഷി, അങ്ങനെ 18 സിദ്ധന്മാരാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതായത് സിദ്ധന്മാരെന്ന് പറയുന്നത് ആത്മീയ ആചാര്യന്മാരാണ്. അവർ അവരുടെ തപോബലത്തിലൂടെ കണ്ടെത്തി അവർ തന്നെ ഗവേഷണം ചെയ്തെടുത്തിരിക്കുന്ന പലതരത്തിലുള്ള മെഡിസിൻസാണ്. അപ്പം ഇത് സംസ്കരിച്ച് യൂസ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഹെവി മെറ്റൽസ് അതേപോലെ തന്നെ ഒരു ഭസ്മങ്ങൾ, സിന്ദൂരങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതൊരിക്കലും നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ യൂസ് ചെയ്യാറില്ല. ആദ്യം ഒരു രോഗി വരുന്ന സമയത്ത് ആയുർവേദത്തിലെ പോലെ തന്നെ കഷായങ്ങൾ, അത് കുടിനീരെന്നാണ് സിദ്ധയിൽ അറിയപ്പെടുന്നത്, അതേപോലെ ചൂർണങ്ങളുണ്ട്, പല ലേഹ്യങ്ങളുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ലോവർ ഗ്രേഡ് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യും. അതിൽ തന്നെ രോഗം മാറുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ അത് മാറ്റിയെടുക്കാനാണ് സിദ്ധയും കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരും ഉപയോഗിക്കുന്നത്. ഇന്നും അത് തന്നെയാണ് തുടർന്ന് വരുന്നത്. പക്ഷേ നമ്മൾ അതിന് ശേഷം ആ ഒരു അവസ്ഥയിൽ നിന്ന് രോഗം മാറിയിട്ടില്ലെങ്കിൽ മാത്രമേ ഹെർബോ മെറ്റൽ അല്ലെങ്കിൽ ഹെർബോ മിനറൽ കോമ്പൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. അതിൽ അയൺ യൂസ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഈവൻ മെർക്കുറി വരെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കത് മനസ്സിലാക്കേണ്ടത് അതൊരു പ്യൂരിഫൈഡ് ഫോമിലാണ് അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മെർക്കുറി ആണെങ്കിൽ പോലും സിദ്ധയുടെ ലിറ്ററേച്ചറിൽ പറയുന്ന 8 ടൈപ്പ് പ്യൂരിഫിക്കേഷനുണ്ട്. ഓരോ പ്യൂരിഫിക്കേഷൻ കഴിയുന്ന സമയത്തും ആ ധാതുക്കളും ലവണങ്ങളും എടുത്തിട്ട് അത്
ടെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇന്ന് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ഗവൺമെൻറ് പ്രോട്ടോകോൾസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. കാരണം അതിൻ്റെ പ്യൂരിഫിക്കേഷൻ ഫോം ഓരോ ടൈമിലും അതിൻ്റെ സാമ്പിൾ എടുത്ത് ഗവൺമെൻറ് അക്രഡിറ്റഡ് ലബോറട്ടറികളിൽ ടെസ്റ്റ് ചെയ്ത് അത് ഒരു ഡിറ്റക്റ്റീവ് ലിമിറ്റ് ഉണ്ട്. അതായത് നമ്മുടെ കിഡ്നി ഫിൽട്രേഷൻ അല്ലെങ്കിൽ ലിവർ ഫിൽട്രേഷനിലുള്ള ഒരു ഡിറ്റക്റ്റീവ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10 PPM ആണ് ഇന്ന് ഗവൺമെൻറ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്. അതിന് താഴെയുള്ള ഡിറ്റക്റ്റീവ് ലിമിറ്റിൽ മാത്രം അതിൻ്റെ മോളിക്യുൾ സൈസ് പോയെങ്കിൽ മാത്രമേ ആ ഒരു മെഡിസിൻ ഇന്ന് പുറത്തിറങ്ങാൻ ഗവൺമെൻറ് പോലും നിഷ്കർഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാന മാനുഫാക്ചറിങ് യൂണിറ്റുകളായ പോലെ സിദ്ധ വൈദ്യന്മാരും നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഈ രീതിയിൽ സംസ്കരിച്ച് ശുദ്ധി ചെയ്യും. ഇപ്പോൾ ആ ഒരു മെഡിസിൻ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അയേൺ എടുക്കുന്ന സമയത്ത് അയേൺ ആദ്യം അതിൻ്റെ 8 ടൈപ്പ് പ്യൂരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം അത് സ്പുടം ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട്, കാൽസിഫിക്കേഷൻ എന്ന് പറയും. കാരണം അയേൺ ഒരിക്കലും ക്രൂഡ് ഫോമിൽ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് വ്യത്യസ്തമായി കാൽസിഫിക്കേഷൻ ഫോമിൽ, അതായത് കാൽസ്യം ആയിട്ടോ അല്ലെങ്കിൽ കാൽസ്യം സപ്ലിമെൻ്റ് ആയിട്ടോ കാൽസ്യം ക്ലോറൈഡ് അങ്ങനെ പല ഫോമിലോട്ട് ആ അയേണിൻ്റെ സപ്ലിമെൻസിനെ മാറ്റി മോളിക്കുലർ ലെവൽ മാറ്റി അത് ബോഡിയിൽ അബ്സോർബ് ആവുന്ന 1 mg ഉണ്ട്. അതായത് അയേണിനൊക്കെ പറയുമ്പോൾ 100 mg ഫോർ 7 days ആണ് ലിറ്ററേച്ചറിൽ പറഞ്ഞ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡോസേജ് ഫോമിൽ അവർ ബോഡിയിലോട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സപ്ലിമെൻ്റ് അല്ല ശരിക്കും, അതൊരു വാദരോഗങ്ങൾ അല്ലെങ്കിൽ അയേണിൻ്റെ ധാതു നഷ്ടം അങ്ങനെയുള്ള പല കേസസിനും ഈ പറയുന്ന മെഡിസിൻസ് വളരെ എഫക്റ്റീവായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഓരോ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു പ്യൂരിഫിക്കേഷൻ ഫോമിലും നമ്മൾ 4 കാര്യങ്ങൾ പ്രത്യേകിച്ച് സൂക്ഷിക്കാറുണ്ട്. അത് ലെഡ്, കാഡ്മിയം, ആർസനിക്, മെർക്കുറി, അങ്ങനെ 4 തരത്തിലുള്ള ഈ പറയുന്ന കോമ്പൗണ്ട്സിൻ്റെ ഡിറ്റക്റ്റീവ് ലിമിറ്റ് 10 താഴെയാണെന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ തീർച്ചയായും സേഫാണ്. അപ്പോൾ ഇന്ന് വളരെ അത്രയും സൂക്ഷിച്ച ലെവലിലാണ് ഈ ഹെവി മെറ്റൽസ് യൂസ് ചെയ്യാറുള്ളത്. ഹെവി മെറ്റൽസ് യൂസ് ചെയ്യുന്നുണ്ട് അയേൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ആർസനിക് കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, വൈറ്റ് ആർസനിക് യൂസ് ചെയ്യുന്നുണ്ട്, മെർക്കുറി യൂസ് ചെയ്യുന്നുണ്ട്, മെർക്കുറി പെർക്ലോറേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല ടൈപ്പിൽ സിദ്ധ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഇത് ദ്രാവിഡ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ആയുർവേദത്തിലായാലും യുനാനിയിലായാലും ഈ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു മെഡിസിൻ്റെ ഒരു പ്രിപ്പറേഷൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് മറ്റ് വൈദ്യശാസ്ത്രങ്ങളിൽ നിന്നും സിദ്ധയെ വളരെ വേറിട്ട് നിർത്തുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് ഈ മെറ്റൽസ് യൂസ് ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് നമുക്കൊരു ഹെർബൽസ് കൊണ്ടോ അല്ലെങ്കിൽ ചൂർണം കൊണ്ടോ ലേഹ്യം കൊണ്ടോ നമുക്കൊരു രോഗം കൈകാര്യം ചെയ്യാത്ത അവസ്ഥ, ഒരു ക്രോണിക് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആണെങ്കിൽ അല്ലെങ്കിൽ ക്രോണിക് സ്പൈൻ റിലേറ്റഡ് ഡിസീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രോണിക് സ്കിൻ ഡിസീസ് ആണെങ്കിൽ പോലും അതിനെ നമുക്ക് ടാക്കിൾ ചെയ്യണമെന്നുണ്ട് കുറച്ചുകൂടെ ഹയർ മെഡിസിൻസ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് തീർച്ചയായിട്ടും നമ്മൾ സ്പൈൻ അല്ലെങ്കിൽ നട്ടല് സംബന്ധമായ അസുഖങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സാധാരണ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം വർഷങ്ങളോളം 20-30 വർഷം നട്ടല് വേദനയുമായിട്ട് നടക്കുന്ന ഒരു വലിയ ജനസമൂഹം നമ്മൾക്കുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ സിദ്ധയ്ക്ക് എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? പലപ്പോഴും അറിയാം സർജറിയുടെ വക്കിൽ നിന്ന് പോകും, ചിലപ്പം ഡോക്ടർ നിർദ്ദേശിച്ചാൽ പോലും ഒരു സർജറി പേടിച്ച് മറ്റ് ട്രീറ്റ്മെൻറ്റുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അപ്പോൾ ഇത്തരം ഈ ഡീജനറേറ്റീവ് ഡിസീസ് അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് പോലെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് സിദ്ധ ഹാൻഡിൽ ചെയ്യുന്നത്? സിദ്ധയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ ഡിസ്ക്, നമ്മളിപ്പോൾ ഒരു മോഡേൺ ടെർമിനോളജി പോലെ ഒരു സിദ്ധ ഒരു ഡിസ്ക് ബൾജ് ഉണ്ടെങ്കിൽ ആ ബൾജിനെ റിഡ്യൂസ് ചെയ്യുന്നതല്ല. നമ്മളത് എന്ത് രോഗം വന്നു കഴിഞ്ഞാലും സിദ്ധ ആയുർവേദം പോലെ തന്നെ വാദ പിത്ത കഫങ്ങളിൽ അതിൻ്റെ ഒരു വേരിയേഷനായിട്ട് കാണും. അപ്പം ആ സമയത്ത് നമ്മുടെ അവിടെ എന്ത് ദോഷമാണ് പ്രിഡോമിനൻസായി നിൽക്കുന്നത്, അപ്പോൾ മിക്കവാറും അവിടെ വാദദോഷമായിരിക്കും. അപ്പോൾ ആദ്യം അത് ശോധനം ചെയ്ത് കളയുന്ന ഒരു പ്രൊസീജിയർ, അത് പർഗേഷൻ പോലെ എന്തെങ്കിലും കൊടുക്കും. പ്രത്യേകിച്ച് ഇതൊക്കെ നോർമലാണ്, ഒരു സാധാരണ ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് നമ്മൾ അനുവർത്തിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ സിദ്ധയിലൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന മർമ്മ ചികിത്സയാണ്. ഈ പറയുന്ന പോലത്തെ സിദ്ധ ഈ ഡിസ്ക് പ്രൊലാപ്സ്ഡ് ഡിസ്ക് ബൾജ് അല്ലെ സ്പോണ്ടിലോസിസ് സ്പോണ്ടിലൈറ്റിസ് കേസുകൾക്കൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡീഹൈഡ്രേറ്റഡ് ഡിസ്കുകളുണ്ട്, പിന്നെ ഡിസ്ക് ഹെർണിയേഷൻ ഉണ്ട്, അങ്ങനെ ഡിസ്കിൻ്റെ പ്രൊലാപ്സ് തന്നെ പല ടൈപ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അത് റൂൾ ഔട്ട് ചെയ്യുന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഏത് ടൈപ്പാണ്, അത് ഡീഹൈഡ്രേറ്റഡ് ആണോ അല്ലെങ്കിൽ അത് എന്ത് ടൈപ്പിലാണ് നിൽക്കുന്നത്, ഏത് ലെവലിൽ നിൽക്കുന്നു, ഏതൊക്കെ നെർവിനെ അത് കംപ്രസ് ചെയ്യുന്നു ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു മാനിപ്പുലേഷൻ തെറാപ്പി, ഒരു മർമ്മ മാനിപ്പുലേഷൻ തെറാപ്പി ഉണ്ട്. ഇപ്പോൾ സിദ്ധയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അഗസ്ത്യർ മർമ്മശാസ്ത്രം, അതേപോലെ തന്നെ തിരുമൂലർ മർമ്മശാസ്ത്രം, അങ്ങനെ 18 സിദ്ധന്മാർ തന്നെ പല ടൈപ്പിലുള്ള മർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 108 ടൈപ്പ് മർമ്മങ്ങൾ, അതായത് പ്രഷർ പോയിൻറ്റ്സ് ബോഡിയിലുണ്ട്. ഈ പ്രഷർ പോയിൻറ്റ്സിലൊരു ചെറിയ വേരിയേഷൻസ് വരുന്ന സമയത്താണ് ഈ വായു ചെന്നിട്ട് നട്ടലിൽ കെട്ടി അവിടെ ഒരു ഡിസ്കിനെ പ്രൊലാപ്സ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളോട്ട് കിടക്കുന്നതെന്ന് പറയും. അത് മോഡേൺ ടെർമിനോളജി അതിൻ്റെ കൺകറൻ്റ് റിസർച്ച് പ്രകാരം പറയാറുണ്ട്. അപ്പോൾ നമ്മളെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഈ പറയുന്ന വായുവിനെ ആദ്യം കറക്റ്റ് ചെയ്യും. ആ സമയത്താണ് ആ ഒരു കംപ്രഷൻ നമ്മൾ റിലീസ് ചെയ്യുന്നത്. രണ്ടാമത് മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു പ്രൊട്ടൂട്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊലാപ്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ആ സമയത്താണ് നമ്മൾ പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ മാനിപ്പുലേഷൻ എന്നുള്ള രീതിയിൽ സിദ്ധ മർമ്മ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു സെർവൈക്കൽ ഡിസ്ക് ബൾജാണ് ഒരു കേസ് എന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ബ്രേക്കൽ പ്ലക്സസിൽ ഏതൊക്കെ നെർവ്സിനെ അത് കംപ്രസ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനെ റിലീസ് ചെയ്യാൻ ആദ്യം തന്നെ ചെറിയ രീതിയിലുള്ള ഓയിൽസ് അപ്ലൈ ചെയ്യും. ഓയിൽസ് അപ്ലൈ ചെയ്തിട്ട് സ്വേദനം കൊടുക്കും, അതായത് ഈ ഹീറ്റ് അപ്ലിക്കേഷൻ ചെറിയ രീതിയിൽ കൊടുക്കും. ആ സമയത്ത് ഈ ബ്ലഡ് വെസൽസ് എല്ലാം ഡയലേറ്റഡായി അവിടെയുള്ള നീർക്കെട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറുന്നു.
രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. ഒപ്പം തന്നെ ഈ കെട്ടി നിൽക്കുന്ന നീര് ശരീരത്തിൻ്റെ മറ്റ് ഈ സർക്കുലേഷൻ വഴി ഫിൽട്ടർ ചെയ്ത് യൂറിനായിട്ട് പുറത്തോട്ട് പോകുന്ന രീതിയിലുള്ള മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യും. ആ സമയത്ത് രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രാക്ഷൻ പോലുള്ള ഒരു അവസ്ഥ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ശരീരത്തിൽ നിന്ന് ബൾജ് നിൽക്കുന്ന ആ ഒരു കംപ്രഷൻ അവിടെ രണ്ടാമത് റിലീസ് ചെയ്യും. പിന്നെ മൂന്നാമത് നമ്മുടെ കൈവച്ച് തന്നെ അതിൻ്റെ ആ ഡിസ്കിൻ്റെ ആദ്യം തന്നെ നമുക്ക് ഇമേജിങ് ടെക്നിക്സ് നോക്കേണ്ട കേസാണെന്നുണ്ടെങ്കിൽ MRI പോലുള്ള സ്കാൻ റിപ്പോർട്ട്സ് നോക്കാറുണ്ട്, എക്സ്റേ നോക്കാറുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന ഡിസ്ക് ഏത് ലെവലിലാണ് ബൾജായി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെയുള്ള നിയറസ്റ്റ് മർമ ചാനൽസിനെ റിലീസ് ചെയ്യുന്നതാണ്. അതൊരു മർമ എക്സ്പേർട്ടിന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. സിദ്ധവൈദ്യം ശരിക്കും പഠിച്ച് മർമ ശരിക്കും പറയുന്ന മർമ തെറാപ്പി തന്നെ സിദ്ധയിലൊരു വേറിട്ട ഒരു ശാഖ തന്നെയാണ്. അപ്പോൾ അത് ഹൃദയസ്ഥമാക്കിയ ഒരാൾ അത് ആ ഒരു രണ്ട് സൈഡിലും അല്ലെങ്കിൽ അതിൻ്റെ കൺകറൻ്റായി നിൽക്കുന്ന മർമ ചാനൽസ് എല്ലാം റിലീസ് ചെയ്യുന്ന ടെക്നിക്കാണ് മൂന്നാമത് ചെയ്യുന്നത്. ആ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള വായുവിൻ്റെ ബ്ലോക്കുകളെല്ലാം മാറി വരുന്ന സമയത്ത് ഇത് നാലാമത് ഇതിൻ്റെ പ്രധാന ട്രീറ്റ്മെൻറ്റിൽ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റിലോട്ട് കടക്കുന്ന രീതിയിൽ ആ ബോഡി നല്ല രീതിയിൽ സ്വായത്തമായി നിൽക്കുന്ന സമയത്താണ് അഞ്ചാമത്തെ ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് ഈ പറയുന്ന ഡിസ്ക് ബൾജിനെ ഉള്ളോട്ട് തള്ളി ഇടുന്ന ഒരു വേറിട്ടൊരു ട്രീറ്റ്മെൻറ്റാണ് സിദ്ധയിൽ ഈ മർമ്മ ചികിത്സകൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നട്ടൽ സംബന്ധമായ അസുഖങ്ങളും അതുപോലെ തന്നെ വാദ സംബന്ധമായ അസുഖങ്ങളെ കുറിച്ചുമാണ് ഡോക്ടർ ഷാബിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടർ നേരത്തെ പറഞ്ഞു നട്ടൽ സംബന്ധമായ ഡിസ്ക് തിരിച്ചു പിടിച്ചിടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ചിലർക്കാണെങ്കിൽ ചിലപ്പോൾ ഈ സ്പോണ്ടിലോലിത്തിസിസ് അതായത് നട്ടല് തെന്നി മാറുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഓസ്റ്റിയോപോറോസിസ് വരാറുണ്ട്, ചിലപ്പോൾ കംപ്രഷൻ ഫ്രാക്ചർ വരാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ മർമ്മ എന്താണ് അല്ലെങ്കിൽ ഈ മർമ്മ ചികിത്സാ വിധിയോ അല്ലെങ്കിൽ സിദ്ധ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെർട്ടൺ കേസസ് റൂൾ ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ചില ഇമേജിങ് ടെക്നിക്സുകളും അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റി ബോൺ മാരോ ഡെൻസിറ്റി പോലുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ആദ്യം തന്നെ ലക്ഷണങ്ങൾ പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ വിരലോടിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ MRI എന്തെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മർമ്മ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പം ഓസ്റ്റിയോപോറോസിസ് പോലെ കണ്ടീഷൻ ആണെങ്കിൽ അവിടെ ഒരു തെറാപ്പി ചെയ്യുന്ന സമയത്ത് ഈ എല്ല് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആദ്യം റൂൾ ഔട്ട് ചെയ്തിട്ട് ഇതിന് പ്രാപ്തനായ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനോ മാത്രമേ നമ്മൾ ഈ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്സ് ചെയ്യാറുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് മാക്സിമം മെഡിസിനിൽ തന്നെ അത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ പറയാറുണ്ട് കാരണം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും മാറുന്ന കണ്ടീഷനുണ്ട്, മാറാത്ത കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി അനാലിസിസ് ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ സിദ്ധയിൽ അറുമുഖ സിന്ദൂരം, ലിംഗ സിന്ദൂരം, അതേപോലെ തന്നെ ചണ്ടമാരുത സിന്ദൂരം, ഐകാന്ത സിന്ദൂരം, ഐവീര സിന്ദൂരം എന്നൊക്കെ പറഞ്ഞിട്ട് അത് തന്നെ വ്യത്യസ്തമായ കോമ്പിനേഷൻസിൽ കൊടുക്കാറുണ്ട്. അമുക്കൊരു ചൂർണ്ണമുണ്ട്, പറങ്കിപ്പെട്ട ചൂർണ്ണമുണ്ട്, പൂനെക്കാലി ചൂർണ്ണമുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കോമ്പിനേഷൻസിൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മൾ സപ്പോർട്ടീവായിട്ട് അതിൻ്റെ അബ്സോർപ്ഷനും അതിൻ്റെ എക്സ്ക്രീഷനെയും ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പാറ്റേൺ നമ്മളവിടെ ഒരു ഡയറക്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് കൂടെ അതിൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഓസ്റ്റിയോപോറോസിസ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മർമ്മ ചികിത്സ കൂടുതൽ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ സ്ലിപ്ഡ് ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതേപോലെ തന്നെ ഈ പറയുന്ന നട്ടലുകളുടെ മിസ്സിംഗ് ആയ കണ്ടീഷൻസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യും. അത് പറയുന്ന പേഷ്യൻസിനെ നമ്മൾ വെൽ എഡ്യൂക്കേറ്റ് ചെയ്യും. കാരണം ഇങ്ങനത്തെ കണ്ടീഷനെ നമുക്ക് കൂടുതൽ നമുക്കൊരു പ്രഷർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചില കണ്ടീഷൻസിനെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഒരു സർവൈക്കൽ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ ആളെന്നുണ്ടെങ്കിൽ ആ സ്പൈൻ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് തൊറാസിക്കുള്ള പ്രോബ്ലം ഉണ്ടാവും, ലംബറിലെ പ്രോബ്ലം ഉണ്ടാവും. പിന്നെ അതിൻ്റെ കാരണം ചിലവർക്ക് മിമിക്ക് ചെയ്യാറുണ്ട്. കാരണം ചിലവർ കഴുത്ത് വേദന എന്ന് പറയും, കഴുത്തിൽ ബൾജിങ് എന്ന് പറയും. പക്ഷെ അത് എന്ത് സൈനസൈറ്റിസ് പോലുള്ള കണ്ടീഷൻസാവാം, അതേപോലെ നീരിറക്കം കണ്ടിന്യൂസ് ആയിട്ട് നീരിറക്കം വരുന്ന കണ്ടീഷൻസാവാം. അപ്പോൾ അതിന് വാദരോഗങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെ ആദ്യം റൂൾ ഔട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു പേഷ്യൻറ്റ് വരുന്ന സമയത്ത് ശരിക്കും അവരുടെ ഒരു കറക്റ്റ് ഹിസ്റ്ററി ടേക്കിംഗ് എടുത്ത് പിന്നെ നമുക്ക് സംശയ നിവാരണം ചെയ്തതിന് ശേഷം മാത്രമേ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾസിലോട്ട് പോകാറുള്ളൂ. പ്രത്യേകിച്ച് മർമ്മം എന്ന് പറയുന്ന സമയത്ത് അതിന് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മർമ്മം എന്ന് ഇളക്കി വിടുന്ന മുറയുണ്ട്, ഒന്ന് മർമ്മം ടൈറ്റ് ചെയ്യുന്ന മുറയുണ്ട്, അടങ്കലെന്ന് പറയും. കാരണം ചില ആളുകൾക്ക് വാദ ഈ വായുവിൻ്റെ അംശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. അത് പ്രത്യേക ടെക്നിക്സ് ഉപയോഗിച്ച് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി വിടുന്ന പ്രാണവായുവിനെ ആ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റ്സിലോട്ട് റിലീസ് ചെയ്ത് വിടുന്ന ഒരു ടെക്നിക്കുകളുണ്ട്. ചില സ്ഥലത്ത് അത് കൂടുതലായിരിക്കും, അപ്പോൾ അതിനെ കുറയ്ക്കുന്ന രീതിയിലുണ്ട്. അത് രണ്ടും മർമ്മത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ ഈ അടങ്കൽ പോലുള്ള അടങ്കൽ എന്നാണ് അതിന് തമിഴ് വേർഡ് പറയുന്നത്, ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൂടുതലായി ചെയ്യാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് സപ്പോർട്ടീവ് മെഡിസിൻസ് കൂടെ കൊടുക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കേസുകൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു 30% വരുന്ന കേസുകളുണ്ട്. മാക്സിമം ഒരു 70% വരുന്ന കേസുകൾ നമുക്ക് കംപ്ലീറ്റ് ഈ പറയുന്ന ബെഡ് റെസ്റ്റുകൾ അഡ്വൈസ് ചെയ്തുകൊണ്ട് ഒരു ഇൻപേഷ്യൻ്റായിട്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ആശ്വാസം അവർക്ക് കിട്ടാറുണ്ട്. അത് വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഓരോ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡോസേജ് കറക്റ്റ് ചെയ്യും, അതേപോലെ തന്നെ മർമ്മ ചെയ്തതിന് ശേഷം അവരെ ട്രാവലിംഗ് റെസ്ട്രിക്ട് ചെയ്യും, അവരുടെ സെർട്ടൺ ആയിട്ടുള്ള ചില എക്സസൈസുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ പ്രാണായാമം അല്ലെങ്കിൽ ചെറിയ യോഗ, കാരണം സിദ്ധയിൽ പതഞ്ജലി യോഗ എന്ന് പറയുന്ന പതഞ്ജലി എന്ന് പറയുന്ന 18 സിദ്ധന്മാരിലൊരാളാണ്. അദ്ദേഹത്തിൻ്റെ യോഗ ടെക്നിക്കാണ് ഈ പതഞ്ജലി യോഗ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. അത് സിദ്ധയുടെ ഒരു ശാസ്ത്രശാഖയാണ്.
അപ്പോൾ പതഞ്ജലി യോഗ പോലുള്ള ചില യോഗകളും കൂടെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. തീർച്ചയായിട്ടും സാർ, സാധാരണഗതിയിൽ ഈ മർമ്മത്തെ തട്ടിക്കഴിഞ്ഞാൽ അത് ദോഷകരമാണ് എന്ന് പലപ്പോഴും വളരെ കൊളോക്വിയൽ ലാംഗ്വേജിൽ സാധാരണഗതിയിൽ മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒരു മർമ്മഭാഗമുണ്ടോ, നമുക്ക് സാധാരണഗതിയിൽ തട്ടോ മുട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന മർമ്മഭാഗങ്ങളുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിദ്ധ ലിറ്ററേച്ചർ പ്രകാരം, അല്ലെങ്കിൽ നമ്മളെന്തും ഒരു ലിറ്ററേച്ചർ ബേസിസിലാണ് പറയുന്നതെങ്കിൽ പോലും 18 ടൈപ്പ് മർമ്മ സ്ഥാനങ്ങൾ ബോഡിയിലുണ്ട്. അതിൽ തന്നെ 12 എണ്ണം പടുമർമ്മങ്ങളാണ്. കാരണം അവിടെ ഒരു ക്ഷതം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ മരണമാണ് സംഭവിക്കുന്നത്. അങ്ങനെ അതിൽ മെജോറിറ്റിയും നമ്മുടെ തലയിൽ സ്ഥിതി ചെയ്യുന്ന മർമ്മങ്ങളാണ്. അപ്പം ഈ മർമ്മക്ഷതങ്ങൾ നമുക്ക് വരാറുണ്ട്. കാരണം ചിലപ്പോൾ ഈ ഡിസ്ക് സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിലും നട്ടിലെ സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഹിസ്റ്ററി ടേക്കിംഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ പറ്റും. ചിലവർക്ക് ഒരു ഹിസ്റ്ററി ഓഫ് ട്രോമ ഉണ്ടാവും, അല്ലെങ്കിൽ അവരൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടാവും, അല്ലെങ്കിൽ ഈ നടു ഇടിച്ചു വീണൊരു ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ അവിടെ നാഡി, അവിടെയാണ് നമ്മുടെ സിദ്ധയിലുള്ള നാഡിയുടെ ഒരു പ്രസക്തി വരുന്നത്. കാരണം ഈ പ്രാണൻ്റെ ലെവൽ അല്ലെങ്കിൽ ഒരു മർമ്മക്ഷതം ഉണ്ടോയെന്നുള്ളത് നാഡി പിടിച്ച് വാതപിത്ത കഫങ്ങളുടെ വേരിയേഷൻസ് വെച്ച് അറിയാൻ പറ്റുന്ന ഒരു വലിയൊരു ശാസ്ത്രശാഖയുണ്ട്. അത് തന്നെ ഒരു നാഡി, മൂന്ന് നാഡി തന്നെ 108 ടൈപ്പിൽ അത് വേർതിരിച്ച് ഓരോ എവിടെയാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ മനസ്സിലാക്കി ആ ദോഷമുണ്ടോയെന്ന് അറിയാൻ പറ്റും. ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ചികിത്സ വേറെയാണ്. കാരണം അതിന് വാദരോഗങ്ങളുടെ ചികിത്സ കൊടുത്താലോ അല്ലെങ്കിൽ ആ ഒരു സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചികിത്സ കൊടുത്താലോ ശരിയാവില്ല. അത് മർമ്മം സംബന്ധിച്ച് അല്ലെങ്കിൽ മർമ്മക്ഷതം കൊണ്ട് വന്നൊരു ദോഷമുണ്ടെങ്കിൽ ആ മർമ്മക്ഷതത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് വേറെ കൊടുക്കണം. അതിനാണ് ഈ മർമ്മ കഷായം, മർമ്മ ഗുളികകൾ, പിന്നെ കായത്തിരുമേനി തൈലം, ബാലസർവാംഗം, അങ്ങനെ സർവാംഗ തൈലങ്ങൾ, അങ്ങനെ പല ടൈപ്പ് അതിന് മർമ്മ ചികിത്സ വേറെ തന്നെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരാം. സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആർത്രൈറ്റിസിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ സ്പൈൻ റിലേറ്റഡ് കാര്യങ്ങൾ പറഞ്ഞതോടൊപ്പം തന്നെ ആർത്രൈറ്റിസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തേയ്മാനം മൂലമുള്ള ആർത്രൈറ്റിസ് നമുക്ക് എത്രത്തോളം ഫലപ്രദമായിട്ട് സിന്ധയിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? പല ആൾക്കാരും ചിലപ്പോൾ ഒരു നീ റീപ്ലേസ്മെൻറ്റിൻ്റെ വക്കീലായിരിക്കും വന്നെത്തിക്കൊള്ളുക. ചില ആൾക്കാർക്ക് നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞവരും ഉണ്ടാകും. അപ്പോൾ ഈ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദരോഗങ്ങൾ എത്രത്തോളം ഫലപ്രദമായിട്ട് സിദ്ധ വൈദ്യത്തിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും? അതെ, സിദ്ധവൈദ്യത്തിൽ ആർത്രൈറ്റിസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് സിദ്ധയിൽ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് 9 ടൈപ്പായിട്ട് അത് വേർതിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്ന് നമ്മൾ മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിട്ടും മറ്റോട് ആർത്രൈറ്റിസ് ആയിട്ടും പിന്നെ അതേപോലെ തന്നെ സെപ്റ്റിക് ആർത്രൈറ്റിസ് അങ്ങനെ അതിൻ്റെ വേർതിരിവ് വരുന്നുണ്ട്. അപ്പോൾ ആർത്രൈറ്റിസിൽ നമ്മളിപ്പോൾ ഒരു തേയ്മാനം എന്ന് പറയുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡിറേഞ്ചഡ് ആയ കണ്ടീഷൻ, അല്ലെങ്കിൽ അതവിടെ തേയ്മാനം. അപ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻറ്റോട് പറയുന്ന തേഞ്ഞ് പോയ കാര്യങ്ങൾ നമുക്കൊന്നും വീണ്ടും റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇനി വരാതിരിക്കാനുള്ള കാര്യങ്ങൾ സിദ്ധയിൽ വളരെ ഫലപ്രദമായി ചെയ്യാൻ പറ്റും. അവിടെ മർമ്മ ചികിത്സയേക്കാളും കൂടുതൽ ഒരു ആർത്രൈറ്റിസ് കേസിന് വരുന്നത് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള പച്ചില പൂച്ചകളുണ്ട്. അതായത് വളരെ ഈ പറയുന്ന ഹെർബൽസ് വളരെ ഉണക്കി അത് പൊടിച്ചെടുത്ത് അതൊരു പ്രത്യേക അനുപാതത്തിൽ ഒരു പ്രിപ്പറേഷൻ ചെയ്ത് അത് ഈ പറയുന്ന ആർത്രൈറ്റിസിനെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്, നീര് പറ്റുന്ന ആക്ഷൻ ഉണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്തെടുക്കുന്ന ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ അതിന് ആർത്രൈറ്റിസിന് ഒരു മർമ്മ ചികിത്സയേക്കാളും അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനേക്കാളും ഏറ്റവും കൂടുതൽ റോളുള്ളത് ഇൻറ്റേണൽ മെഡിസിനാണ്. സിദ്ധയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചണ്ടമരത്ത് സിന്ദൂരമൊക്കെ വളരെ എഫക്റ്റീവായി ആർത്രൈറ്റിസിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഒപ്പം നമ്മൾ മോഡേൺ ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സുകളിലൂടെ യൂസ് ചെയ്യാറുണ്ട്. ഈ സൈനോ ഫ്ലൂഡ് അതിൻ്റെ ഡെൻസിറ്റി എത്ര ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തേയ്മാനത്തിൻ്റെ അവസ്ഥ, എക്സ്റേ, രണ്ട് നീയുടെ എക്സ്റേ എടുക്കും. സാധാരണ ഇപ്പോൾ എല്ലാവരും കണ്ടുവന്നിട്ടുള്ളത് ഒരു നീ ഇപ്പോൾ ആർത്രൈറ്റിസ് ആണ്, ഇപ്പോൾ നീ ആർത്രൈറ്റിസ് ആണ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു മുട്ടിനെ മാത്രമാണ് അഫക്റ്റ് ചെയ്തുകൊണ്ടെങ്കിൽ നമ്മൾ രണ്ട് മുട്ടിൻ്റെയും എടുത്ത് നോക്കും. കാരണം ഒരു മുട്ടിന് ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും മറ്റേ മുട്ട് താങ്ങി നടക്കാൻ തുടങ്ങും. ഇപ്പോൾ ബോഡിയുടെ വെയിറ്റ് മൊത്തം ഒരു മറ്റേ മുട്ടിലോട്ടും പോകുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു ഡിറേഞ്ച്മെൻറ്റ് കാണുന്നൊരവസ്ഥ കാണാറുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആരംഭം എവിടെയാണ് അതിൻ്റെ പ്രോബ്ലം ഇരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ട് അവിടെ അർമുഖ മർമ്മങ്ങളെന്ന് പറയും. കാരണം ഈ മുട്ടിന് ഇപ്പോൾ ഞാൻ മുട്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു എക്സാമ്പിളായിട്ട്. അപ്പോൾ അവിടെ ചുറ്റും 6 ടൈപ്പ് മർമ്മ ഇതുണ്ട്, മർമ്മ സ്ഥാനങ്ങളുണ്ട്, അറുമുഖ മർമ്മങ്ങൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ ചാനൽസ് ഓഫ് പ്രാണൻ, അതായത് പ്രാണൻ്റെ 6 ചാനൽസിനെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോയും അങ്ങോട്ടുള്ള ഈ പറയുന്ന നെർവേൻ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആവും. അപ്പോൾ അവിടെ ഒരു ഹീലിംഗ് മെക്കാനിസത്തെ ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യും. ഒപ്പം തന്നെ ഇൻറ്റേണൽ മെഡിസിൻസും കൊടുക്കാറുണ്ട്. പിന്നെ അതിനൊരു സിദ്ധയുടെ ഒരു ബോൺ സെറ്റിംഗ് പോലുള്ളൊരു ടെക്നിക്കുണ്ട്. കാരണം നമ്മൾ ചില സമയത്ത് എല്ലാം ആർത്രൈറ്റിസ് ആയിക്കൊള്ളണം എന്നില്ല. ചിലത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന പോലെ തെന്നി വീണിട്ടോ അല്ലെങ്കിൽ അതേപോലെ കാല് പടം മറിഞ്ഞിട്ടോ ഒക്കെ അതിൻ്റെ നീയുടെ ഒരു സബ്ലക്സേഷൻ എന്ന് പറയും. അത് ചിലപ്പം നമ്മൾ എക്സ്റേയിൽ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല, അത് ഡിസ്ലൊക്കേഷൻ ആയിരിക്കത്തില്ല, പക്ഷേ ചെറിയ രീതിയിൽ മാറി നിൽക്കും. അപ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഒരു എന്തൊരു കാൽസിഫിക്കേഷൻ നടക്കുകയോ ഒരു ബോൺ ഗ്രോത്ത് പോലെ വരികയോ ഒരു തേയ്മാനം വരികയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ആദ്യം റൂൾ ഔട്ട് ചെയ്യും, എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളത്. ആർത്രൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ തന്നെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഉള്ളിൽ സ്പെഷ്യലായിട്ടുള്ള വലിയങ്ങാടി കഷായം പോലുള്ള കഷായങ്ങൾ കൊടുക്കാറുണ്ട്. ഒപ്പം തന്നെ മറ്റേ ശിലാസത്ത് ഭസ്മം,
ശംഖുഭസ്മം അതേപോലുള്ള മെഡിസിൻസ് എല്ലാം ഇതിന് വളരെ എഫക്റ്റീവാണ്. ഒപ്പം ആയുർവേദ കുറച്ച് ചികിത്സകളിലൂടെ നമ്മൾ ഈ പറയുന്ന പഞ്ചകർമ്മ ചികിത്സകളിലൂടെ ഇതിനെ സമന്വയിപ്പിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ജാനുവസ്തി പോലുള്ളതും ജാനു പിജു പോലുള്ള കണ്ടീഷൻ ഓരോ ട്രീറ്റ്മെൻറ്റ്സും പ്രോട്ടോക്കോളും വിത്ത് സിദ്ധ മെഡിസിൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു റിസൾട്ടാണ് ഈ ആർത്രൈറ്റിസിന് കിട്ടിയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അത് എന്ത് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആണ്. റുമറ്റോയിഡാണ്. റുമറ്റോയിഡാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കൊരു തൈല അപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പാടില്ല. കാരണം അത് ആമവാദം എന്ന് പറയാറുണ്ട്. ആയുർവേദത്തിലെ സിദ്ധത്തിൽ ഒരേ വേർഡ് തന്നെയാണ് ആമവാദം എന്നാണ്, അല്ലെങ്കിൽ സിദ്ധയിൽ വളിയാക്കി ഇടുവായു എന്ന് പറയും. അപ്പോൾ അവിടെ ആമത്തമുള്ള സ്ഥലത്ത് ഒരിക്കലും ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആമത്തം കൂടും, പെയിൻ കൂടും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടാറുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ കണ്ടീഷന് നമുക്ക് മെഡിസിൻ കൊടുക്കാം, ഏതൊക്കെ തൈലം ഉപയോഗിക്കാൻ പറ്റും, അതൊക്കെ ആദ്യം റൂൾ ഔട്ട് ചെയ്യും. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിൽ അതിന് അരക്ക് തൈലം പോലെയും അല്ലെങ്കിൽ വാതകേസര തൈലം പോലെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ആണ് അവിടെ നമ്മൾ പൂച്ചകളാണ് കൂടുതലും പ്രിഫർ ചെയ്യാറുള്ളത്. അവിടെ നമ്മൾ കിഴി വെക്കുക അല്ലെങ്കിൽ അതേപോലെ അഭ്യംഗം ചെയ്യുക അല്ലെങ്കിൽ ശരീരം മുഴുവൻ എണ്ണയിട്ട് തൊക്കണമെന്ന് പറയുന്ന സ്ഥിതിയിൽ ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. കാരണം ഈ എല്ലാ ജോയിൻസിനെയും റിലീവ് ചെയ്യുന്നതും അവിടെ ഒരു മൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നതും ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ പറയുന്ന ധാര പോലുള്ള കാര്യങ്ങളും ആയുർവേദ സപ്പോർട്ടീവ് മെഡിസിൻസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അതിൽ നല്ല റിസൾട്ട് കാണിക്കാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ഒരു സബ്ലക്സേഷൻ പോലുള്ള കണ്ടീഷൻസ് വരികയാണെങ്കിൽ അതിന് ബോൺസ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ സർവൈക്കലിൽ നമുക്ക് സർവൈക്കൽ സ്പോണ്ടിലോസിസിൽ നമ്മൾ ആ ഒരു പുറത്ത് നിൽക്കുന്ന ഡിസ്കിനെ തള്ളിയകത്താക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കശേരുക്കളെ നേരെയാക്കുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പോലെ മുട്ടിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെ പഴയ രീതിയിലോട്ട് ആക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ കൂടെ സപ്പോർട്ടീവായി ചെയ്യും. ചെയ്തതിന് ശേഷം അവർക്ക് സ്ട്രിക്റ്റ് ബ്ലഡ് ടെസ്റ്റ് പറയാറുണ്ട്. റിവ്യൂവും കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ അതിനുശേഷം ബ്ലഡ് റിപ്പോർട്ടുകളെല്ലാം എടുത്തു നോക്കും. ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മോഡേൺ ആയിട്ടുള്ള ബ്ലഡ് റിപ്പോർട്ടേഴ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. അവർക്ക് ഏതൊക്കെ മെഡിസിൻസ് പറ്റും പറ്റത്തില്ല, അവരുടെ കണ്ടീഷൻസ് എങ്ങനെയാണ്, LFT RFT എല്ലാം നമ്മൾ നോക്കും. റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റീനൽ ഫംഗ്ഷൻ എല്ലാം കറക്റ്റാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഹെവി മെറ്റൽസ് എന്തെങ്കിലും നമുക്ക് അവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കാറുള്ളൂ. തീർച്ചയായിട്ടും ഡോക്ടർ, വളരെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നട്ടല് സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വാതരോഗങ്ങളെക്കുറിച്ചും സിദ്ധ വൈദ്യത്തിൽ എത്രത്തോളം ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ തന്നതിൽ ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കൈലി ടവേഴ്സ് പാളയം തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.